ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അട്ടിപൊളി ഒരു ഗുജറാത്തിൻ്റെ സ്പെഷ്യൽ ഡിഷായ ധോക്ലയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ, 1 നുള്ളിക്കായപ്പൊടി, 1 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി 1 നാരങ്ങയുടെ പകുതി കൂടി പിഴിഞ്ഞൊഴിക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ അലിയുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര അരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് കടലമാവ് ആഡ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് നമുക്കിത് ഒരു ബാറ്റർ ആക്കി എടുക്കണം. ഒത്തിരി വെള്ളം ആദ്യം ഒഴിക്കരുത്, കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊരു ബാറ്റർ തയ്യാറാക്കാം. ഒത്തിരി കട്ടിയായിട്ടുള്ളൊരു ബാറ്ററുമല്ല, ഒത്തിരി വെള്ളം പോലെ ലൂസായിട്ടുള്ള ബാറ്ററുമല്ല, ഒരു മീഡിയം പരുവത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കണം. നമുക്ക് മാക്സിമം പറ്റുന്ന അത്രയും 1-10 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിന് നമുക്കിത് അടച്ചു വെക്കാം. ഞാനിവിടെ 1/2 മണിക്കൂർ ഇത് അടച്ചു വെച്ചു. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്കിതിലേക്ക് ഈനോ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 1/2 പാക്കറ്റ് ഈനോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ബാറ്റർ അപ്പോൾ തയ്യാറാണ്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒന്ന് ഗ്രീസ് ചെയ്ത ശേഷം നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വലിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു സ്ക്വയർ പാത്രം എടുത്ത് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് സ്റ്റീം ചെയ്തെടുക്കാം. 1-15 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് 2 പച്ചമുളക് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് 1 നുള്ളും കായം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ ധോക്ല റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കടുക് താളിച്ച വെള്ളം ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു ചൂടോടുകൂടി വേണം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അബ്സോർബ് ആവുന്ന രീതിയിൽ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ധോക്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും എൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കണം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി സ്പോഞ്ചി ആയിട്ടുള്ള ഹെൽത്തി സ്നാക്കാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.